ഹായ് ഹലോ, കല്ലറക്കൽ ഗോൾ പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് 15 പവന്റെ ബ്രൈഡൽ സെറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും ഹെവി ആയിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ മറക്കണ്ട, സെപ്റ്റംബർ 30 മുന്നേ പർച്ചേസ് ചെയ്യുന്നവർക്ക് 1 പവന് 1000 രൂപ വെച്ച് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ 15 പവന്റെ നമ്മുടെ ബ്രൈഡൽ സെറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും 4 ചെയിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാംഗിൾസ് 5 ബാംഗിൾസ് അല്ല, അതിന്റെ കൂടെ തന്നെ നമുക്ക് നല്ല വലിപ്പമുള്ളത് നമുക്ക് കാണാൻ പറ്റും, നല്ല വീതിയുള്ള 3 ബാംഗിൾസും കൂടെ വരുന്നുണ്ട്. പിന്നെ പാദസരം വരുന്നുണ്ട്, റിങ് വരുന്നുണ്ട്, കമ്മൽ വരുന്നുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സെറ്റാണിത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യത്തെ ചെയിൻ വരുന്നത് 3/4 പവന്റെയാണ്. നമുക്ക് ഈ ചെയിൻ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പഴയ ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്ന ഒരു ചെയിനാണ്, മുല്ലമുട്ട് മാല എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. അതിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു പുതിയ ട്രെൻഡി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എ ഡി സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരു പിങ്ക് കളർ സ്റ്റോൺസ് ആണ് വരുന്നത്. നമുക്ക് ഈ മാല നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ണുപോകുന്നത് ആ ഒരു സ്റ്റോൺസിലേക്കായിരിക്കും. ആ സ്റ്റോൺസ് ആണ് അതിൻ്റെ അട്രാക്ഷൻ. അതിനുശേഷം ഈ ഒരു മുല്ലമുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വെഡ്ഡിങ് കഴിഞ്ഞിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അധികം വെയിറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു മാലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരള സാരിയുടെ കൂടെയൊക്കെ നല്ല ഓപ്റ്റായിട്ട് പോകും. അതിനുശേഷം വരുന്ന ഈ സെക്കൻഡ് ചെയിൻ ആണെങ്കിൽ ഇത് 1 പവനാണ് വരുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഒരു ഡിസൈനാണ് സൈഡിൽ 2 ചെയിനിൻ്റെ ആ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഹാർട്ട് ഷേപ്പാണ് വന്നിട്ടുള്ളത്. ഒരു 4-5 ലെയറായിട്ട് ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ ഷൈനിങ് കാണുമ്പോൾ നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഒരു സ്റ്റോണൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ അതൊരു ഷൈനിങ് ഉള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സെയിം ആ ഒരു പാറ്റേണിൽ തന്നെ ഒരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ലോക്കറ്റ് കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഇതിനുള്ള ആ ഒരു സർക്കിൾ തന്നെ ഈ ഒരു ലോക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ നിറയെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ആ സെയിം ഒരു ഹാർട്ട് ഷേപ്പ് തന്നെയാണ് താഴെ ഒരു ഹാങ്ങിങ് ആയിട്ടും വരുന്നത്. അടുത്ത ചെയിന് പറയാനാണെങ്കിൽ ഇത് 2 പവന്റെ ചെയിനാണ്. ഈ ഒരു സെയിം ചെയിനിൻ്റെ പാറ്റേൺ തന്നെയാണ് ഏകദേശം. പക്ഷേ ഈ ഒരു ചെയിനിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് സ്കിന്നിൽ കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക, അഴുകി ചേർന്നിട്ട് കിടക്കും. നമുക്ക് അധികം ഹെവി ആയിട്ട് ബൾജായിട്ടൊന്നും നിൽക്കില്ല, അങ്ങനത്തെ രീതിയിൽ കിടക്കുന്ന ഒരു ചെയിനാണ്. ഈ ഒരു ഫസ്റ്റ് ചെയിനിൻ്റെ പറഞ്ഞ പോലെ തന്നെ സെയിം ഡിസൈൻ ആണ് ഈ ഒരു ചെയിനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഹാഫ് സർക്കിളാണ്, ഒരു ഫസ്റ്റ് ലെയർ ഒരു ഹാഫ് സർക്കിളാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാർട്ട് ഷേപ്പാണ് ഈ ഒരു എൻഡിലായിട്ട് വരുന്നത്. ഹാർട്ട് ഷേപ്പിൽ തന്നെ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെയായിട്ട് ഒരു ലോക്കറ്റ് വരുന്നുണ്ട്. ലോക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഒരു എന്താ പറയുക, ഒരു ആനക്കൊമ്പൊക്കെ പോലെയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നല്ല നല്ല ഒരു ഷൈനിങ് ഉള്ള ഒരു ഏരിയ ഉണ്ട് താഴെ ഒരു ലെയർ. അതിൻ്റെ മുകളിലായിട്ട് ഒരു മാറ്റ് ഫിനിഷിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. 4th ചെയിൻ പറയാനാണെങ്കിൽ നമുക്ക് ഈ ഡിസൈനിൽ കുറച്ചും കൂടി ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഒരു സ്ക്വയറൊക്കെയാണ് നടുവിൽ വരുന്നത്. അതിന് ശേഷമായിട്ട് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഈ ഒരു ചെയിനും വരുന്നത്. ഒരു ഹാഫ് സർക്കിളാണ് ഫസ്റ്റ് ലെയർ കൊടുത്തിട്ടുള്ളത്. ഇതിന് ഹാർട്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇതിൽ ഒരു ലീഫ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നടുവിലായിട്ടും നമുക്ക് കാണാൻ പറ്റും ഒരു ഹാർട്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ കുറച്ച് ബൾജ് ചെയ്യുന്ന രീതിയിലായിട്ടാണ് ഒരു ഹാർട്ട് ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിലായിട്ട് ഹാങ്ങിങ് ആണ് വരുന്നത്. ഇതും നമുക്ക് കാണാൻ പറ്റും അത്ര 3 പവനാണ് ഇതിൻ്റെ വെയിറ്റ് എങ്കിലും നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഈ ഒരു ചെയിൻ ഉള്ളത്. പക്ഷേ നമുക്ക് ഹെവി ആയിട്ട് നമുക്കിപ്പോൾ സാരിയുടെ കൂടെയൊക്കെ ഒറ്റ ചെയിനായിട്ട് ഇടാൻ പറ്റുകയാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ലൈറ്റ് വെയിറ്റ് നമുക്ക് അധികം ഹെവി ആയിട്ട് ഇട്ടതായിട്ട് ഫീൽ ചെയ്യാത്ത ഒരു ചെയിൻ കൂടിയാണ്. പിന്നെ അടിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഹാങ്ങിങ് ആണ് കൊടുത്തിട്ടുള്ളത്. സെയിം ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഹാങ്ങിങ് കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ ഈ ഒരു സെറ്റ് കാണാനായിട്ട്. നമുക്കിതിൽ സിംഗിൾ ചെയിനായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിൻസ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെയിനും നിങ്ങൾക്ക് മാറ്റിയിട്ട് ഡിസൈൻ വേറെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാറ്റിയിട്ട് പെർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് പറയാനുള്ളത് ബാംഗിൾസ് ആണ്. ഇത് 2.5 പവനാണ്. ഈ ഒരു 5 ബാംഗിൾസും കൂടെ 2.5 പവനാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഷൈനിങ് ഉള്ള ബാംഗിൾസ് ആണ്. അധികം വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പറയാനാണെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഓർണമെൻസ് ഒന്നും ഇടാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സെറ്റാണിത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും നല്ല ഷൈനിങ്ങോട് കൂടിയാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ മാറ്റ് ഫിനിഷിങ്ങിൽ ഷൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പറയാനാണെങ്കിൽ ബാംഗിൾസ് നമുക്ക് ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറച്ച് കട്ടിയുള്ള 3 ബാംഗിൾസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 3 ബാംഗിൾസും കൂടെ 3 പവനാണ് വരുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റും കട്ടി ഉണ്ടെങ്കിൽ പോലും അധികം അങ്ങനെ നമുക്ക് ഹെവി ആയിട്ട് നമുക്ക് കയ്യിലിട്ടാൽ തന്നെ അത്ര ഹെവി ആയിട്ടൊന്നും തോന്നാൻ പോണില്ല. ഇതിൻ്റെ ഡിസൈനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ കുറച്ച് എന്താ പറയുക, ഗ്ലിറ്ററിങ് പോലെയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാംഗിൾ നമുക്ക് വേണമെങ്കിൽ പെയർ ചെയ്തിട്ട് ഇടാവുന്നതാണ് ഈ ഒരു ബാംഗിൾസിൻ്റെ കൂടെ. അങ്ങനത്തെ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
അടുത്തതായിട്ട് പറയാനാണെങ്കിൽ പാദസരമാണ്. ഇതൊരു 1.5 പവനാണ് വരുന്നത്. നമുക്ക് കാണാൻ പറ്റും വളരെ ഭംഗിയുള്ള പാദസരം. നമ്മളിപ്പോൾ പാദസരമൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണ് പെൺകുട്ടികൾ പൊതുവെ. അപ്പോൾ ഈ ഗോൾഡൊക്കെ ചൂസ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെയുള്ള പാദസരങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാധാ ഒരു ചെയിൻ, നമ്മൾ സാധാ നോർമൽ നമ്മളിടുന്ന ചെയിൻ പോലത്തെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ നടുവിലായിട്ട് ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല അത്ര ഇട്ടാൽ ഹെവി ആയിട്ട് തോന്നുകയും ചെയ്യും, എന്നാൽ അത്ര വെയിറ്റ് നമുക്ക് ഫീലും ചെയ്യാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വരുന്നത് എന്താന്ന് വെച്ചാൽ 4 റിംഗ്സാണ്. ഓരോ ഗ്രാമിൻ്റെ ആണ് ഇത് വരുന്നത്. ഓരോ റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ 4 റിങ്ങും ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിലൊരു പൂവും ഒരു ലീഫും ആണ് വരുന്നത്. ഒരു സ്റ്റോണും വരുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് കല്യാണത്തിന് മാത്രമല്ല, അതിന് ശേഷവും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴായാലും ഡെയിലി യൂസിനായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിങ് കൂടിയാണിത്. അടുത്ത റിങ് ആണെങ്കിൽ ഇതേപോലെ തന്നെ 2 ഫ്ലവേഴ്സ് ആണ് വരുന്നത്. അതിൻ്റെ നടുവിലായിട്ടൊരു സ്റ്റോൺ വരുന്നുണ്ട്. കുറച്ചും കൂടി ആ ഒരു, എനിക്ക് തോന്നുന്നു ഈ ഒരു റിങ് നമ്മൾ പൊതുവെ ഡെയിലി യൂസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് എല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. കുറച്ചും കൂടി എടുപ്പുള്ള രീതിയിലാണ് ഈ ഒരു റിങ് വന്നിട്ടുള്ളത്. അടുത്ത റിങ് ആണെങ്കിൽ ഒരു ലെയറായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 4 റിങ്ങും 4 തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ലെയറായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ലെയറിൻ്റെ എൻഡിലായിട്ട് ഒരു പൂവ് കൊടുത്തിട്ടുണ്ട്. രണ്ട് പെറ്റലുള്ള ഒരു പൂവ് കൊടുത്തിട്ടുണ്ട്. അടുത്ത റിങ് പറയാനാണെങ്കിൽ കുറച്ചും കൂടി ഹെവി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റും സെൻറ്ററിൽ ഒരു റൗണ്ട് ആണ് വരുന്നത്. നല്ല അത്യാവശ്യം തിക്കുണ്ട്, പക്ഷെ അത്ര വലിയ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലും കയ്യിലിട്ട നല്ല കാണുന്ന രീതിയിലുമാണ് ഈ ഒരു റിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ സെറ്റിൽ വരുന്നത് കമ്മലാണ്. കമ്മൽ പൊതുവേ നമ്മൾ കല്യാണത്തിനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ജുംക ചൂസ് ചെയ്യുന്നവരാണ്. എനിക്കായാലും ജുംക ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഈ ഒരു 15 പവനിൽ ഇങ്ങനെ ഒരു ജുംക എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ട് തന്നെയുള്ള ജുംകയാണ്. പക്ഷെ നമുക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷവും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴായാലും ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നോർമൽ മോഡലിലാണ്. നമുക്ക് കണ്ടാൽ അറിയാം നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്ന നോർമൽ സ്റ്റൈൽ തന്നെയായിരിക്കും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു പൂവാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റെഡ് ഒരു പൂവാണ് വരുന്നത്. അതിന് ശേഷം താഴെയായിട്ട് നമ്മുടെ സാധാ ജുംകയിലൊക്കെ വരുന്ന പോലെ തന്നെ ലീഫ് പോലെയുള്ള ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ മുത്തുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് ഇതും കൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കല്ലറക്കൽ ഗോൾഡ് പാർക്കിൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസിന് വേണ്ടി നമ്മുടെ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഔട്ട്ലെറ്റ് ഉള്ളത് പയ്യന്നൂരിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരിക, പർച്ചേസ് ചെയ്യുക. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ, കൊട്ടാരക്കര, നെയ്യാറ്റിൻകര, കരുനാഗപ്പള്ളി, നെടുമങ്ങാട്, തൃശൂർ.